സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായി വിശ്വാസികൾ പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങി. പ്രധാന വാർത്തകൾ. പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങിയ മുസ്ലിങ്ങൾ പ്രധാനുഷ്ഠാനത്തിലൂടെ കൈവന്ന പുണ്യം കാത്തു സൂക്ഷിക്കണമെന്ന് ആത്മീയ പണ്ഡിതരുടെ ആഹ്വാനം. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പെരുകിയതോടെ പനിമരണങ്ങൾ കൂടുന്നു. ആശുപത്രികളിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുമെന്ന് സംസ്ഥാന സർക്കാർ. രോഗികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ് ജില്ലയിലെ സർക്കാർ ആശുപത്രികൾ. കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പിലാക്കുന്ന മഴപ്പൊലിമ ക്യാമ്പയിന് തുടക്കമായി. ജില്ലയിലെ മുഴുവൻ CDSകളിലും പദ്ധതി നടപ്പിലാക്കും. ഉദ്ഘാടനം അരവത്ത് പാടശേഖരത്തിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിക്കും. ജില്ലയിൽ സമാധാനം നിലനിൽക്കാൻ എല്ലാവരുടെയും പിന്തുണ അനിവാര്യമാണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ജില്ലാ ഭരണകൂടവും പോലീസും മാത്രം വിചാരിച്ചാൽ സമാധാനം ഉണ്ടാകില്ലെന്നും രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും സഹകരിക്കണമെന്നും മന്ത്രി കലക്ടറേറ്റിൽ നടന്ന സമാധാന യോഗത്തിൽ പ്രതികരിച്ചു. ഉദ്യാവരയിൽ മുങ്ങിമരിച്ച കുട്ടികളുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം സഹായധനം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഫണ്ട് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ കുടുംബത്തിന് കൈമാറി. മാതൃക പകർന്ന മൾഹറിന്റെ കുട്ടികൾ. നോമ്പുകാലത്ത് പ്രസംഗം പറഞ്ഞു കിട്ടിയ പണം കുട്ടികൾ ഉപയോഗിച്ചത് പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ. അന്നപാനീയങ്ങളും ഭൗതിക സുഖവും ത്യജിച്ച് പകലുകളെ ആരാധനാ മുഹൂർത്തമാക്കിയും രാവുകളെ പ്രാർത്ഥനാനിരതമാക്കിയും ആർജിച്ചെടുത്ത വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയാത്ത വിധത്തിലാകണം ആഘോഷമെന്ന് പണ്ഡിതന്മാർ ആഹ്വാനം ചെയ്യുന്നു. ലോകം ചെറിയ പെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങി. സൂര്യാസ്തമയ സമയത്ത് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ പൊന്നമ്പിളിക്കല തെളിഞ്ഞാൽ ഞായറാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ. ഇല്ലെങ്കിൽ ഞായറാഴ്ച റംസാൻ 30 പൂർത്തിയാക്കി തിങ്കളാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ. ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലും പെരുന്നാൾ ദിനത്തിൽ അണിഞ്ഞൊരുങ്ങാൻ മൈലാഞ്ചിയും പുത്തനെടുപ്പും വാങ്ങാൻ കുട്ടികളും തിരക്കിലാണ്. കടകളെല്ലാം ശനിയാഴ്ച നിറഞ്ഞു കവിഞ്ഞു. ആഘോഷം കണക്കിലെടുത്ത് കാസർകോട്ട് കനത്ത പോലീസ് സുരക്ഷയൊരുക്കി. ട്രാഫിക് നിയന്ത്രണത്തിലും വാഹന പരിശോധനയ്ക്കുമായി കൂടുതൽ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. ഇരുചക്രവാഹനങ്ങളെ കർശന നിരീക്ഷണത്തിന് വിധേയമാക്കും. ചെറിയ പെരുന്നാൾ ആഘോഷം സമാധാനപരമായി നടത്താൻ നേതാക്കളും ആത്മീയ പണ്ഡിതരും വിശ്വാസികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ കൈവന്ന പുണ്യം കാത്തുസൂക്ഷിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, KCN. സംസ്ഥാനത്ത് പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആശുപത്രികളിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കാനും സജ്ജീകരണങ്ങൾ ഒരുക്കാനും സർക്കാർ തീരുമാനിച്ചു. വാർഡ് തലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കർശനമായ നിർദ്ദേശമുണ്ട്. ഈ മാസം 27 മുതൽ 29 വരെ ജില്ലയിൽ സമ്പൂർണ്ണ ശുചീകരണം നടത്താൻ മന്ത്രി ചന്ദ്രശേഖരൻ പങ്കെടുത്ത ജില്ലാതല യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്ത് പനി പടർന്നു പിടിച്ച സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയിലാണ് അധികൃതർ. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സർക്കാർ ആശുപത്രികളിൽ നിന്നും വിരമിച്ച ഡോക്ടർമാരുടെയും സ്വകാര്യ ആശുപത്രികളിൽ നിന്നും സന്നദ്ധരായി വരുന്ന ഡോക്ടർമാരുടെയും സേവനം വിനിയോഗിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു. ഗവൺമെന്റ് ആശുപത്രികളിലും രോഗികൾക്കായി കൂടുതൽ വാർഡുകൾ ഒരുക്കും. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകൾ സന്ദർശിച്ച് പൊതുജനാരോഗ്യ പ്രവർത്തനം ശക്തമാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ മാസം 27, 28, 29 തീയതികളിൽ സംസ്ഥാനം മുഴുവൻ നടക്കുന്ന ശുചീകരണ പ്രവർത്തികളിൽ ജനങ്ങളാകെ അണിചേരും. ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ വിദ്യാർത്ഥികളെയും രംഗത്തിറക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ശുചീകരണത്തിനായി തദ്ദേശ സ്വയംഭരണ വാർഡുകൾക്ക് 25,000 രൂപ കൂടി നൽകും. ആരോഗ്യമന്ത്രിയുടെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് രോഗനിയന്ത്രണ സെൽ പ്രവർത്തിക്കും. ജില്ലയിലെ ശുചീകരണ പ്രവർത്തികളും രോഗവിവരങ്ങളും DMO തലത്തിൽ അവലോകനം ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കും. ജില്ലയിൽ പടരുന്ന പകർച്ചവ്യാധികളുടെ ഉറവിടം നശിപ്പിക്കാൻ പലയിടങ്ങളിലും ഫോഗിംഗ് നടത്തുന്നുണ്ട്. പഞ്ചായത്ത് വാർഡുകൾ കേന്ദ്രീകരിച്ച് കൊതുക് കൂത്താടികളെ നശിപ്പിക്കാൻ എല്ലാ ജനങ്ങളും മുന്നിട്ടിറങ്ങണമെന്നും സർക്കാർ നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, KCN. കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പിലാക്കുന്ന മഴപ്പൊലിമ ക്യാമ്പയിന് തുടക്കമായി. ജില്ലയിലെ മുഴുവൻ CDSകളിലും പദ്ധതി നടപ്പിലാക്കും. പാടശേഖരങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയാണ് കുടുംബശ്രീ മിഷൻ മഴപ്പൊലിമ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലയിലെ മുഴുവൻ CDSകളിലും നടപ്പിലാക്കുന്ന മഴപ്പൊലിമ ക്യാമ്പയിനാണ് ഇന്ന് തുടക്കമായത്. 25-ന് അരവത്ത് പാടശേഖരത്തിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. ജലസംരക്ഷണം, തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ, നാടൻ നെൽവിത്ത് സംരക്ഷണം, വയൽ സംരക്ഷണം തുടങ്ങിയ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. 6,320 JLGകൾ നിലവിൽ ജില്ലാ മിഷന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. MKSP പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി മേഖലയിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തരിശുകൾ കൃഷിയോഗ്യമാക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കും. കാൽപന്ത്, വടംവലി, ഞാറുനടീൽ, നാട്ടിപ്പാട്ട് തുടങ്ങിയ വിവിധ പരിപാടികൾ മഴപ്പൊലിമയുടെ ഭാഗമായി നടക്കും. ന്യൂസ് ഡെസ്ക്, KCN.
നാട്ടിൽ സമാധാനം നിലനിൽക്കണമെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ സംഘടനകളുടെയും പിന്തുണ അനിവാര്യമാണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. സമാധാന കമ്മിറ്റി യോഗങ്ങളിൽ പറയുന്ന അഭിപ്രായങ്ങൾ പോലെ എല്ലാവരുടെയും മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ജില്ലയിൽ സമാധാനമുണ്ടാകുമെന്നും കലക്ട്രേറ്റിൽ നടന്ന സർവകക്ഷി സമാധാന യോഗത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിൽ നടന്ന സർവകക്ഷി സമാധാന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ചില വ്യക്തികളും ഗ്രൂപ്പുകളും ചേർന്നാണ് ജില്ലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുവാൻ കൂട്ടായ ശ്രമം ആവശ്യമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളുടെ ഭാഗത്തുനിന്നും പിന്തുണ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. കക്ഷി രാഷ്ട്രീയം നോക്കാതെ പോലീസ് ഇടപെടണമെന്ന് കെ കുഞ്ഞിരാമൻ MLA പറഞ്ഞു. അടുത്തിടെയുണ്ടായ റിയാസ് മൗലവിയുടെയും വ്യാപാരിയുടെയും കൊലപാതകങ്ങളിലെ പ്രതികളെ ഉടൻ തന്നെ പിടികൂടുവാൻ കഴിഞ്ഞത് പോലീസിന്റെ മിടുക്കാണ്. ഭരിക്കുന്ന പാർട്ടിക്കു വേണ്ടിയാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണങ്ങൾ തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനം നിലനിൽക്കേണ്ടത് ജില്ലയുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിക്ക് ആവശ്യമാണെന്ന് ജില്ലാ കലക്ടർ കെ ജീവൻ ബാബു അഭിപ്രായപ്പെട്ടു. പൊതുപരീക്ഷകൾ പോലും പരിഗണിക്കാതെയുള്ള അപ്രഖ്യാപിത ഹർത്താലുകൾ അഖിലേന്ത്യാ തലത്തിലുള്ള പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ പോലും ബാധിക്കുന്നതായും കലക്ടർ പറഞ്ഞു. രണ്ടു മാസത്തിലൊരിക്കൽ ദേശീയോദ്ഗ്രഥന കമ്മിറ്റി യോഗം ചേരാൻ തീരുമാനിച്ചു. സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങളുടെ തുടർ നടപടികൾ അടുത്ത യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യണം. കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ MLAമാരായ കെ കുഞ്ഞിരാമൻ, M രാജഗോപാലൻ, NA നെല്ലിക്കുന്ന്, ജില്ലാ കലക്ടർ കെ ജീവൻ ബാബു, ജില്ലാ പോലീസ് മേധാവി KG സൈമൺ, ADM K അംബുജാക്ഷൻ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്യാവര BS നഗറിൽ മുങ്ങിമരിച്ച കുട്ടികളുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ ധനസഹായം റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ കുടുംബത്തിന് കൈമാറി. MLA PB അബ്ദുൾ റസാഖ് അടക്കമുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു തുക കൈമാറിയത്. ഉദ്യവാര BS നഗറിൽ മരണപ്പെട്ട 3 കുട്ടികളുടെ കുടുംബത്തിനായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായമാണ് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ കുടുംബത്തിന് കൈമാറിയത്. ഓരോ കുടുംബത്തിനും 2 ലക്ഷം രൂപ വീതമാണ് സഹായം നൽകിയത്. ചടങ്ങിൽ മഞ്ചേശ്വരം MLA PB അബ്ദുറസാഖ്, BV രാജൻ, ജയറാം, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ദയാകർമാഡ, ഡോക്ടർ ഖാദർ, ശ്രീധർമാഡ, അഷ്റഫ് കുഞ്ചത്തൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. റംസാൻ വിശേഷങ്ങളുമായി ഇനി നോമ്പാഴ പൊരുൾ. മാതൃക പകർന്ന് മൽഹറിന്റെ കുട്ടികൾ. നോമ്പുകാലത്ത് പ്രസംഗം പറഞ്ഞു കിട്ടിയ പണം അവരുപയോഗിച്ചത് പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ. പാവങ്ങളെ സഹായിക്കുക എന്നത് സമാനതകളില്ലാത്ത പുണ്യമാണ്. ദുഃഖിക്കുന്നവന്റെ മുന്നിൽ സാന്ത്വനത്തിന്റെ കരങ്ങളാകുന്ന എത്രയോ നല്ല മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. ബിസിനസ്സുകാരും യുവകൂട്ടായ്മകളും നിരവധി സംഘടനകളും ഇത്തരം പ്രവൃത്തികളിൽ സജീവമാണ്. എന്നാൽ ഈ നോമ്പുകാലത്ത് മഞ്ചേശ്വരത്തിനുള്ള ഈ കാഴ്ച വ്യത്യസ്തത കൊണ്ട് മനോഹരമാണ്. മഞ്ചേശ്വരത്തെ പ്രശസ്തമായ മൽഹർ ദഹ്വ കോളേജിലെ വിദ്യാർത്ഥികളാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ വേറിട്ട വഴി കാണിച്ചു തരുന്നത്. നോമ്പുകാലത്ത് പള്ളികളിൽ കൊച്ചു പ്രസംഗം നടത്തി അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് അവർ ചെയ്തത് സ്വന്തം സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പുതിയ കുപ്പായവും ചെരുപ്പുകയും വാങ്ങുകയായിരുന്നില്ല, മറിച്ച് ആ പണം കൊണ്ട് പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കുകയായിരുന്നു. വളരെ സ്തുത്യർഹമായ കാര്യമാണ് ദഴവ വിദ്യാർത്ഥികളായ 3ാം വർഷം മദഹർ BS1 ബാച്ച് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത്. അവരുടെ പഠന സമയം കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളിൽ പള്ളികളിൽ ചെന്ന് വാദു പറഞ്ഞ് ഉറുതി പറഞ്ഞ് പ്രഭാഷണം നടത്തി കിട്ടുന്ന പണം സ്വരൂപിച്ച് വളരെ പാവപ്പെട്ട 11 കുടുംബങ്ങൾക്കുള്ള റിലീഫാണ് ഇവിടെ ഇപ്പോൾ നടത്തിയത്. BS1 ബാച്ചിലെ 15 കുട്ടികളാണ് പുതിയ നന്മ കാണിച്ചു തന്നിരിക്കുന്നത്. അധ്യാപകരുടെ പ്രചോദനത്തിൽ നിന്നായിരുന്നു ഇവർ ഇങ്ങനെ ഒരു ചിന്തയിലെത്തിയതും ഈ പെരുന്നാളിനെ ഏറെ നിർമ്മലതാക്കി മാറ്റിയതും. പൊതുസമൂഹം പക്വമായ നിലപാടുകളിലൂടെ നാടിന്റെ സമാധാനാന്തരീക്ഷം കാത്തുസൂക്ഷിക്കണമെന്ന് ഇഹ്യ തളങ്കര. ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി ബെസ്റ്റ് വെസ്റ്റേൺ ക്രീക്ക് പേൾ ഹോട്ടലിൽ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം വൈകാരികത എങ്ങനെയൊക്കെ മുതലെടുക്കാമെന്ന്, ഭരണകൂടങ്ങളും എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് വിപണിയും പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണിതെന്നും, പരസ്പരം ഭിന്നിപ്പിന്റെ ഹിഡൻ അജണ്ടകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പൊതുസമൂഹം പക്വമായ നിലപാടുകളിലൂടെ നാടിന്റെ സമാധാനാന്തരീക്ഷം കാത്തുസൂക്ഷിക്കണമെന്നും UAE KMCC ഉപദേശക സമിതി വൈസ് ചെയർമാൻ യഹ്യ തളങ്കര അഭിപ്രായപ്പെട്ടു.
പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി പി ഡി നൂറുദ്ദീൻ ആറാട്ടുകടവ് സ്വാഗതം പറഞ്ഞു. ദുബായ് കെ എം സി സി പ്രസിഡന്റ് പി കെ അൻവർ നഹ, ജനറൽ സെക്രട്ടറി ഇബ്രാഹിം മുറിച്ചാണ്ടി, ഇൻകാസ് ദുബായ് സ്റ്റേറ്റ് പ്രസിഡന്റ് എൻ ആർ മാഹിൻ, മാധ്യമപ്രവർത്തകനും ഏഷ്യാനെറ്റ് റേഡിയോ പ്രോഗ്രാം ഡയറക്ടർ രമേശ് പയ്യന്നൂർ, പ്രവാസി ഭാരതീയ അവാർഡ് ജേതാവ് അഷ്റഫ് താമരശ്ശേരി, കെ എം സി സി വൈസ് പ്രസിഡന്റ് ഹസൈനാർ തോട്ടുംപാകം, സെക്രട്ടറി ഒ കെ ഇബ്രാഹിം, യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് എടനീർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. 29-ാം രാത്രി ലൈലത്തുൽ ഖദർ ആചരിച്ച് ഉപ്പളയിലെ ഹനഫി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം കുടുംബങ്ങൾ. മർക്കസ് സുന്നി ദാവൂത്തെ ഇസ്ലാമി പള്ളിയിലാണ് 29-ാം രാത്രി ലൈലത്തുൽ ഖദർ ആചരിച്ചത്. പ്രാർത്ഥനയിൽ നിരവധി പേരാണ് സംബന്ധിച്ചത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉറുദു സംസാരിക്കുന്ന ഹനഫി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം കൂടുതലുള്ള പ്രദേശമാണ് ഉപ്പള. ലൈലത്തുൽ ഖദറിനെ ഇവർ പ്രാധാന്യം നൽകുന്നത് 29-ാണ്. ഇതനുസരിച്ച് 29-ാം ദിവസം മർക്കസ് സുന്നി ദാവൂത്തെ ഇസ്ലാമി പള്ളിയിൽ ഭക്തിയോടെ 29-ാം രാത്രി ലൈലത്തുൽ ഖദർ ആചരിച്ചു. നബികീർത്തനങ്ങളുടെ നഹത്തെ ഗായകൻ അൽഹാജ് ഖാരി മുഹമ്മദ് റിസ്വാൻ ഖാൻ മുംബൈ ദിഖ്രിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. നബിയുടെ കീർത്തനം ആലപിക്കുകയും ചെയ്തു. തുടർന്ന് കെ സി എൻ ന്യൂസിനോട് സംസാരിച്ച അദ്ദേഹം 21 മുതൽ 29 വരെയുള്ള രാത്രികളിൽ ലൈലത്തുൽ ഖദർ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതായും അറിയിച്ചു. സഹാബാനെ പൂച്ചാ കിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലം ക്യാ വോ ശബ ഖദർ ഹൈ? മേരെ ആഖാനെ ഫർമായാ നഹീ, ശബ ഖദർ ഉസ്സേ ഇലാവാ ഹൈ. തോ ആജ് തോ 29വീ ശബ് മുംകിൻ ഹൈ കി താഖറാത് ഹോനെ കി വജഹ സേ യേ രാത് ശബ ഖദർ ഹോ. തോ ഏക് തോ യേ ബേദാരി കർനാ ഔർ ദൂസരേ ആഖരി രാത് കാ എഹ്സാസ് ദിലാതേ ഹുവേ ബച്ചേ ഹുവേ ലംഹാത് കി ഖദർ കർതേ ഹുവേ آئندہ زندگی میں امن و سکون کی دعائیں کرنا, خاص طور سے ہمارے ملک میں امن و سلامتی کی دعائیں کرنا, اور پوری دنیا میں جہاں جہاں بھی بے چینی ہو اس بے چینی کو دور کرنے کے لیے پوری دنیا کے مسلمانوں کے لیے اور انسانوں کے لیے, انسانیت کے لیے دعا کرنا, یہ آج ہمارا مقصد ہے. اللہ تعالیٰ ہمارے مقصد میں کامیابی عطا فرمائے. ഹാജി ഹുസൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫക്രുദ്ദീൻ റിസ്വി മുഖ്യാതിഥിയായി. ഹാഫിസ് മുഹമ്മദ് സാദിഖ് റിസ്വി, ഹാഫിസ് അബ്ദുൾ റൌഫ്, മുഹമ്മദ് മുസ്താഖ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. വായനയുടെ മഹത്വം വിളിച്ചോതി വായനാ വാരാചരണം. ജെ സി ഐ കാസർഗോഡ് ചാപ്റ്ററിന്റെ സഹകരണത്തോടെ തൻബീഹുൽ ഇസ്ലാം സെൻട്രൽ സ്കൂളിൽ നടന്ന പരിപാടി വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി മാറി. ജെ സി ഐ കാസർഗോഡ് ചാപ്റ്ററിന്റെ സഹകരണത്തോടെ തൻബീഹുൽ ഇസ്ലാം സെൻട്രൽ സ്കൂളിൽ നടന്ന പരിപാടി വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി മാറുകയായിരുന്നു. വായന മരിക്കുകയാണ് എന്ന ആശങ്ക ഉയരുന്ന വർത്തമാന സാഹചര്യത്തിൽ വായനയെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നതെന്ന് തൻബീഹിലെ കുട്ടികൾ ബോധ്യപ്പെടുത്തി. പരിപാടി എഴുത്തുകാരൻ എ ബി കുട്ടിയാനം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജെ സി ഐ പ്രസിഡന്റ് കെ വി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ജേക്കബ് സെബാസ്റ്റ്യൻ ആമുഖ പ്രഭാഷണം നടത്തി. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ജെ സി ഐ മെമ്പർ മാരായ അബ്ദു എരുദും കടവ്, മാഹിൻ പട്ല തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അഖില കേരള ചിന്മയ മിഷൻ പ്രവർത്തക കോൺഫറൻസ് കാസർഗോഡ് സംഘടിപ്പിച്ചു. വിദ്യാനഗർ ചിന്മയ ജന്മശതാബ്ദി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ചിന്മയ മിഷൻ കേരള റീജിയണൽ ഹെഡ് സ്വാമി വിവിക്താനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. അഖില കേരള ചിന്മയ മിഷൻ പ്രവർത്തക കോൺഫറൻസാണ് വിദ്യാനഗർ ചിന്മയ ജന്മശതാബ്ദി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചത്. കേരളത്തിലെ 30 ചിന്മയ മിഷൻ കേന്ദ്രങ്ങളിലെ 150 പ്രതിനിധികൾ പരിപാടിയിൽ സംബന്ധിച്ചു. ചിന്മയ മിഷൻ കേരള റീജിയണൽ ഹെഡ് സ്വാമി വിവിക്താനന്ദ സരസ്വതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ലോകത്ത് എമ്പാടുമുള്ള ചിന്മയ മിഷൻ കുടുംബാംഗങ്ങളെ, മറ്റ് പ്രേക്ഷകരെ, അല്ലെങ്കിൽ ചിന്മയാമേഷന്റെ നിരീക്ഷകരെ, ഇവരെ എല്ലാം വിസ്മയിപ്പിച്ച, ഉരുത്തിരിപ്പിച്ച രണ്ട് മഹാസംഭവങ്ങളായിരുന്നു ചിന്മയ ജ്യോതിയാത്രയും അതുപോലെ തന്നെ എറണാകുളത്ത് നടന്ന സി ബി സി സി അന്താരാഷ്ട്ര തലത്തിലുള്ള ഉദ്ഘാടനം. പരിപാടി ലാർ സുരേഷ് മോൻ, എം രഘുനന്ദനൻ, കെ ബാലചന്ദ്രൻ, പി ജി ശ്രീകുമാർ, സ്വാമി ഗംഭീരാനന്ദ, സ്വാമിനി സംഹിതാനന്ദ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ടൗൺ എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും അനുമോദനവും സംഘടിപ്പിച്ചു. വിദ്യാനഗർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടി എൻ എസ് എസ് കാസർഗോഡ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാനഗർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന് സമീപമുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഹാളിൽ നടന്ന കുടുംബസംഗമവും അനുമോദനവും അഡ്വക്കേറ്റ് എ ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡിന്റെ ചന്ദ്രഗിരിപ്പുഴയുടെ വടക്ക് ഭാഗത്ത് ഒരൊറ്റ നായർ തറവാടുകളില്ല. മാത്രവുമല്ല, ഏകദേശം 1960 ശേഷം അല്ലെങ്കിൽ
NSS കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി നാരായണൻ നായർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വിദ്യാനഗർ സിഐ ബാബു പെരിങ്ങോത്ത് അനുമോദനവും അവാർഡ്ദാനവും നടത്തി. പ്രൊഫസർ ആർ വസന്തകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വി രാജഗോപാൽ, കെ ശ്രീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പഠന മികവിന് അംഗീകാരമായി DYFA വിജയോത്സവം. DYFA തിമിരി മേഖലാ കമ്മിറ്റിയാണ് വിജയോത്സവ് 2017 എന്ന പേരിൽ അനുമോദനം സംഘടിപ്പിച്ചത്. പരിപാടി നടന്നത് തിമിരി സ്കൂളിൽ. തിമിരി മഹാകവി കുട്ടമുത്ത് സ്മാരക ഹൈസ്കൂളിൽ നടന്ന DYFI തിമിരി മേഖലാ കമ്മിറ്റി വിജയോത്സവം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി ഉദ്ഘാടനം ചെയ്തു. SLC +2 ഉന്നത വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. KJ സാജൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ യു ശ്രീനിവാസൻ, DYFI ബ്ലോക്ക് സെക്രട്ടറി ദിലീപ് തങ്കച്ചൻ, KSTA സ്കൂൾ യൂണിറ്റ് സെക്രട്ടറി അർജുനൻ മാസ്റ്റർ, DYFI ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ രാജേഷ് എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി എം സുജിത്ത് സ്വാഗതവും ട്രഷറർ ടി രാജേഷ് നന്ദിയും പറഞ്ഞു. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമരപ്രഖ്യാപന കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമരപ്രഖ്യാപന കൺവെൻഷൻ കാഞ്ഞങ്ങാട് കുന്നുമ്മൽ ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള കൂലി നിയമമനുസരിച്ച് കൃത്യമായി നൽകണം, താമസം വന്നാൽ നഷ്ടപരിഹാരം നൽകണം, ഈ പദ്ധതി നടത്തിപ്പിന് ആവശ്യമായ മതിയായ തുക കേന്ദ്ര ഗവൺമെന്റ് കാലാകാലങ്ങളിൽ അനുവദിച്ചു നൽകണം എന്ന് വ്യക്തമായി സുപ്രീം കോടതി വിധിക്കുകയും ചെയ്തു. ആ വിധിന്യായം കൂടി അനുബന്ധമായി ചേർത്തുകൊണ്ടാണ് കേരള ഹൈക്കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഗൗരി, എം രാജൻ, ചെറാക്കൂട്ട് കുഞ്ഞിക്കണ്ണൻ, കരീം തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ആരോഗ്യവകുപ്പും നാഷണൽ ഹെൽത്ത് മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഊർജിത വയറിളക്ക രോഗ നിയന്ത്രണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. ജില്ലാ ആശുപത്രിയിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. ജില്ലാ ആരോഗ്യവകുപ്പും നാഷണൽ ഹെൽത്ത് മിഷനും സംയുക്തമായാണ് ഊർജിത വയറിളക്ക രോഗ നിയന്ത്രണ പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ ആശുപത്രിയിൽ വെച്ചായിരുന്നു നടന്നത്. നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യരംഗത്ത് വലിയ മാറ്റം കൈവരിച്ച സംസ്ഥാനങ്ങളെ കേരളം, ചെറിയ കാര്യമാണോ? ഞാൻ സാധാരണ എല്ലാ വേദിയിലും പറയാണ്, കേരളത്തിലെ അമ്മമാർ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാൻ എന്തൊരു ചന്തമാണ്. ആരോഗ്യമുള്ള കവിളി തൊടുത്ത മക്കളെയാണ് കേരളത്തിലെ അമ്മമാർ ജന്മം നൽകുന്നത്. എന്തുകൊണ്ടാണ്? ആരോഗ്യരംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടത്തിന്റെ ഭാഗമാണ്, വേറൊന്നുമല്ല. എല്ലാ ഗ്രാമങ്ങളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. PHSC അല്ലെങ്കിൽ CHSC മോളി മെഡിക്കൽ കോളേജ് വരെ കേരളത്തിനകത്ത് എല്ലാം ഇവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം കാണാം. കൗൺസിലർ വിജയ മുകുന്ദ് അധ്യക്ഷയായി, ഡോക്ടർ AV രാംദാസ്, ഡോക്ടർ എ മുരളീധര നെല്ലൂരായ, EC ത്രീശ്യാമ, സൂപ്രണ്ട് സുനിതാനന്ദൻ, PS സുജ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചപ്പനി പടരുമ്പോഴും സർക്കാർ അനാസ്ഥ കാണിക്കുന്നതായി ആക്ഷേപം. പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് BMSന്റെ നേതൃത്വത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കേരളത്തിലുടനീളം പകർച്ചപ്പനി വ്യാപകമാകുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചില്ലെന്ന് BMS നേതാക്കൾ ആരോപിച്ചു. ആശുപത്രികളിൽ വേണ്ടത്ര ഡോക്ടർമാരും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കണമെന്നാവശ്യപ്പെട്ട് BMSന്റെ നേതൃത്വത്തിൽ DMO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു. പ്രതിഷേധ മാർച്ച് BMS സംസ്ഥാന സെക്രട്ടറി VV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡെങ്കിപ്പനി പ്രതിരോധിക്കുന്നതിൽ നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം തീർത്തും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഡെങ്കി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എലീസ റീഡർ എന്നുള്ള ഒരു ഉപകരണം ആവശ്യമാണ്. നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികൾ പോയി സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, അത്തരത്തിലുള്ള യാതൊരു ഉപകരണവും ഗവൺമെൻറ് ആശുപത്രികളിൽ കാണാനേയില്ല. ജില്ലാ പ്രസിഡന്റ് PC പ്രശാന്ത് അധ്യക്ഷനായി, കെ അവിനാഷ്, അജയ്, പ്രവീൺ, അരുൺ, മനീഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വമേകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരുന്നാളിനെ വരവേൽക്കാനൊരുങ്ങി മുസ്ലിങ്ങൾ.
വ്രതാനുഷ്ഠാനത്തിലൂടെ കൈവന്ന പുണ്യം കാത്തുസൂക്ഷിക്കണമെന്ന് ആത്മീയ പണ്ഡിതരുടെ ആഹ്വാനം. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പെരുകിയതോടെ പനിമരണങ്ങൾ കൂടുന്നു. ആശുപത്രികളിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുമെന്ന് സംസ്ഥാന സർക്കാർ. രോഗികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ് ജില്ലയിലെ സർക്കാർ ആശുപത്രികൾ. കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പിലാക്കുന്ന മഴപ്പൊലിമ ക്യാമ്പയിന് തുടക്കമായി. ജില്ലയിലെ മുഴുവൻ CDSകളിലും പദ്ധതി നടപ്പിലാക്കും. ഉദ്ഘാടനം അരവത്ത് പാടശേഖരത്തിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിക്കും. ജില്ലയിൽ സമാധാനം നിലനിൽക്കാൻ എല്ലാവരുടെയും പിന്തുണ അനിവാര്യമാണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ജില്ലാ ഭരണകൂടവും പോലീസും മാത്രം വിചാരിച്ചാൽ സമാധാനം ഉണ്ടാകില്ലെന്നും രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും സഹകരിക്കണമെന്നും മന്ത്രി കലക്ടറേറ്റിൽ നടന്ന സമാധാന യോഗത്തിൽ പ്രതികരിച്ചു. ഉദ്യാവരയിൽ മുങ്ങിമരിച്ച കുട്ടികളുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം സഹായധനം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഫണ്ട് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ കുടുംബത്തിന് കൈമാറി. മാതൃക പകർന്ന മൾഹറിന്റെ കുട്ടികൾ. നോമ്പുകാലത്ത് പ്രസംഗം പറഞ്ഞു കിട്ടിയ പണം കുട്ടികൾ ഉപയോഗിച്ചത് പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.